ചായ കുടിക്കണമെന്നും ദോശ തിന്നണമെന്നും ഒക്കെ തോന്നുമ്പോ മാത്രം കല്യാണിയമ്മേ ഓർക്കും. എന്നിട്ട് വന്ന് മൂക്കറ്റം തിന്നും വെച്ച് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. നടക്കത്തില്ല ഗോപാല, പറ്റ മുഴുവൻ തീർത്തില്ലെങ്കിൽ ഗോപാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ. ചായയുടെ കൂടെ കല്യാണിയമ്മയുടെ നാല് ചീത്ത വഴി അങ്ങോട്ട് കേൾക്കുക, അതിന് പ്രത്യേക സുഖം തന്നെയാണ്. ദോശ ഉണ്ടോ? ഒറ്റ തേമ്പിയ കൗണ്ടറിൽ നിന്ന് ഉറങ്ങാൻ പെരയില ഞാൻ പോയിക്കണം ഉറങ്ങ മനുഷ്യ. ഓ കല്യാണി അമ്മേ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാന്ന്. പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു! ഇന്നത്തൊരു ഒറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വെച്ചാലും വെള്ളമില്ല, എന്തിനാനയെ പറയുന്നു. ഒരു പൂന വരണ്ടൂന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇതാരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉത്സവം വന്നു. അതെ അതെ, ഇരിക്കൂ, ഒരു ചായ എടുക്കട്ടെ. എടുത്തോളൂ, ഒന്ന് എനിക്കൂ. ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോ. കെട്ടിയോലെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിൽ ഇരിക്കുന്നത് കലയല്ലാന്നുണ്ടോ കല്യാണി അമ്മ? കൊലയാ മിണ്ടായിരിയുടെ അവിടെ പഴയത്തിയത്. എങ്ങനെ ഉണ്ടാക്കതിനെ ഉത്സവടിയൊക്കെ കേമ ഉണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതി എന്ന് വന്നിട്ടുണ്ടെന്നാണ് ആശാരി. വെടി വലുതാണെങ്കിൽ നമുക്ക് വല്ലതും കിട്ടും. അതെങ്ങനെ, അമ്പലത്തിലെ പൊതുവെടിക്കാരനായിട്ടും തെക്കുംപുറത്തോട്ടല്ലേ കതിനയുടെ ചായവ്? നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കും പുറത്തുകാരുടെയോ തെക്കും പുറത്തുകാരുടെയോ ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. രണ്ടു കൊല്ലം നാട്ടുകാർ കാണുന്നു ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കം പ്രക്കാർ തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കേറണ്ട. അടിക്കുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറി കൊടുക്കും കല്യാണമ്മേ. ഞാൻ അല്ലേ തറവാട്ടിലെ